ഹായ് ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് ഒരു സെൽഫ് പോർട്രേറ്റ് ഫോട്ടോഷൂട്ടിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഓണം സെൽഫ് പോർട്രേറ്റ് ഫോട്ടോഷൂട്ട് എങ്ങനെ എടുക്കുന്നതിനെ പറ്റിയിട്ട്. കാണാത്തവരാണെങ്കിൽ പോയി കാണാൻ ഞാൻ കാർട്ടിലിട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഫോട്ടോഷൂട്ടിൻ്റെ ഒരു തീം വന്നിട്ട് ഒരു ക്രൗണൊക്കെ വെച്ചിട്ട് അങ്ങനത്തെ കൈൻഡ് ഓഫ് ഒരു ഫോട്ടോഷൂട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് ആ ഒരു ഫോട്ടോഷൂട്ട് എടുക്കാൻ പോകുന്നതിനെ പറ്റിയിട്ട് ഒരു ചെറിയൊരു റഫായിട്ടൊരു ഇമേജ് വരച്ചിട്ട് അതിനകത്ത് ഓരോരോ കാര്യങ്ങൾ മെൻഷൻ ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതെന്തൊക്കെയാണെന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തേക്കുന്നതെന്ന് വെച്ചിട്ട് നമുക്ക് എന്തൊക്കെ സാധനങ്ങൾ അതിനകത്ത് വേണം, ക്രൗൺ വേണം, പിന്നെ ഡ്രസ്സ് ഏത് കളറായിരിക്കണം എന്ന് ഡിസൈഡ് ചെയ്യണം. അത് ഒരു വൈറ്റ് ഡ്രസ്സാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ കയ്യിൽ കുറച്ച് ഫ്ലവേഴ്സ് വേണം. പിന്നെ ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് ഒരു ബ്രൗൺ കളറായിരിക്കണം. നമ്മുടെ ക്രൗൺ വന്നിട്ട് റോസസ് കൊണ്ടുള്ളതായിരിക്കണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ക്രൗൺ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട്. അപ്പോൾ നമുക്ക് ആദ്യമേ ക്രൗൺ എങ്ങനെ മേക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ ക്രൗൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബോ വേണം. നമ്മുടെ പഴയ ഉപയോഗിച്ചിട്ടുള്ള ബോ ആയാലും മതി, പുതിയതൊന്നും എടുക്കേണ്ട. നമുക്ക് പഴയ ഉപയോഗിച്ച് കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും മതി. പിന്നെ വന്നിട്ട് നമുക്ക് കേബിൾ ടൈസ്, ഈ സംഭവം നമ്മുടെ ഇലക്ട്രോണിക് ഷോപ്പുകളിലൊക്കെ അവൈലബിൾ ആണ്. പ്രൈസ് വന്നിട്ട് വളരെ കുറവാണ്. ഞാൻ 20 എണ്ണം വാങ്ങിച്ചപ്പം 15ഓ 10ഓ മറ്റോ അങ്ങനെ ആയതേ ഉള്ളൂ. അപ്പോൾ അത് കുറച്ചൊരു 10-20 എണ്ണം എടുക്കുക, അത്രയും തന്നെ മതിയാവും. പിന്നെ അത് ഞാൻ എന്നിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ നമ്മുടെ ആ ബോയ്ക്കകത്തോട്ട് വെച്ചിട്ട് ഇങ്ങനെ ലോക്ക് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ചെയ്തെടുത്തോളം നമ്മുടെ ഫൈനൽ റിസൾട്ട് വന്നിട്ട് ഇങ്ങനെയാണ്. പക്ഷേ നമുക്ക് ഇത്രയും നീളം വേണ്ട, അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഒന്ന് നീളം കൂടിയിട്ടും അടുത്ത് വന്നിട്ട് നീളം കുറഞ്ഞിട്ടും ആ ഒരു പാറ്റേണിലാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പം കുറച്ചും കൂടെ നല്ല ഭംഗി ഉണ്ടാവും അത് ലാസ്റ്റ് അതിൻ്റെ ഒരു ഫൈനൽ റിസൾട്ട് വരുമ്പോൾ. എക്സ്ക്യൂസ് മീ മാഡം, തരുമോ താടി? അപ്പോൾ അത് ഫുള്ളായിട്ടും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിന് കളർ കൊടുക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന ആക്രിലിക് പെയിൻ്റ് ആണ്. ഷെയ്ഡ് വന്നിട്ട് ഗോൾഡൻ ഷെയ്ഡാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ബ്ലാക്കോ എന്തുണ്ടെങ്കിലും കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഗോൾഡൻ കളറാണ് കൊടുക്കുന്നത്. നമുക്ക് ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടെ നല്ലത് സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുന്നതാണ്. സ്പ്രേ പെയിൻറ്റ് യൂസ് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് അത് പറ്റുകയും ചെയ്യും, കാരണം പ്ലാസ്റ്റിക് അല്ലേ. അപ്പോൾ അതിനകത്ത് നല്ലോണം പിടിക്കുകയും ചെയ്യും. പക്ഷേ ആക്രിലിക് ആണെങ്കിൽ അത്ര കണ്ട് അതിനകത്തോട്ട് അങ്ങോട്ട് അപ്ലൈ ആക്കാൻ പറ്റുന്നില്ല. ഞാൻ പതുക്കെ ആ ഒരു ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ വെച്ചിട്ട് ഫസ്റ്റ് കോട്ട് കൊടുത്ത് പിന്നെ സെക്കൻഡ് കോട്ട് കൊടുത്ത് അങ്ങനെയാണ് അത് ചെയ്തെടുത്തേക്കുന്നത്. ഉണങ്ങാൻ വെച്ചിട്ട് പിന്നെ സെക്കൻഡ് കോട്ട് കൊടുത്ത് അങ്ങനെയാണ് അതിനകത്ത് ആ ഒരു കളർ ഫുള്ള് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഫുള്ള് കളർ ചെയ്തിട്ട് വരാം. അപ്പോൾ കളർ ഫുള്ളായിട്ട് അടിച്ചിട്ടുണ്ട്. അതിന് ശേഷം ഞാനൊന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പ്ലാസ്റ്റിക് ലീഫ് ഉണ്ടാവത്തില്ലേ, അതിനകത്ത് വന്നിട്ട് ഈ ഗോൾഡൻ ആക്രിലിക് പെയിൻറ് അടിച്ചേക്കാണ്. അത് ഒരു 8-10 എണ്ണം എടുത്തിട്ടുണ്ട്. അത് ഇങ്ങനെ നമുക്ക് അതിനകത്ത് ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിക്കുന്നത് ഞാൻ ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. നിങ്ങളുടെ ഏത് പശയാലും കുഴപ്പമില്ല, നല്ലോണം ഒട്ടുന്ന ഏതെങ്കിലും നല്ല പശ എടുത്താലും മതിയാവും. ഇനി നിങ്ങൾക്ക് പ്ലാസ്റ്റിക് കിട്ടിയില്ലെങ്കിൽ നമ്മുടെ സാധാ കുഞ്ഞ് പച്ചലകളൊക്കെ ഉണ്ടാവില്ലേ, അതായാലും മതി. ഇനി കുറച്ച് ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്. ഇത് നമ്മുടെ ഒറിജിനൽ റോസ് ഫ്ലവർ ആണ്. കുഞ്ഞ് നമ്മൾ ഈ ഫ്ലവർ ഷോപ്പിലൊക്കെ കിട്ടത്തില്ലേ, ആ ഒരു റോസ് കളർ റോസാപ്പൂവാണ്. അതിനകത്ത് ഞാൻ നമ്മുടെ ആക്രിലിക് പെയിൻറ്റ് ചെറുതായിട്ടൊന്ന് അതിൻ്റെ ആ ഒരു ഗോൾഡൻ കളർ അതിനകത്ത് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും നമ്മുടെ ആ ഒരു ഒറിജിനലിനെക്കാളും കുറച്ചും കൂടെ ഒരു ഇച്ചിരി ഭംഗിയായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്ലാസ്റ്റിക് ആ ഒരു ലുക്കൊക്കെ അതിന് കിട്ടും. അത് നമുക്ക് അതേപോലെ അതിൻ്റെ ഇടയിലോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് കൊടുക്കാം.
അപ്പോൾ അതങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഒട്ടിച്ചു കൊടുത്ത് നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റിക്ക് അനുസരിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡായിട്ടൊക്കെ ചെയ്തെടുക്കാം. ഇനി ഞാൻ കുറച്ച് പേൾസ് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി, കുഴപ്പമില്ല. എന്നാലും ഞാൻ കുറച്ച് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രൗണിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. ഞാൻ ഉദ്ദേശിച്ച പോലെയൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല ഭംഗിയായിട്ടുണ്ടായിരുന്നു കാണാനൊക്കെ. അപ്പോൾ ഇത് ഫിനിഷായിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യാം. ബാക്ക് ഡ്രോപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വലിയ കാര്യമായിട്ടൊന്നുമില്ല, നമുക്ക് ബ്ലാക്കോ അല്ലെങ്കിൽ ബ്രൗൺ കളറോ കർട്ടനോ തുണിയോ എന്ത് വേണമെങ്കിലും ആയാലും മതി. അത് നല്ലതൊന്ന് നേരെ ഒന്ന് കെട്ടി വെച്ചെടുക്കുക, അത്രയേ ഉള്ളൂ ബാക്ക് ഡ്രോപ്പ് വന്നിട്ട്. അടുത്ത സ്റ്റെപ്പ് വന്നിട്ട് നമ്മുടെ മേക്കപ്പാണ്. അത് കുറച്ചും കൂടെ ഒരു ഡ്യൂയി ആയിട്ടുള്ള, കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു മേക്കപ്പാണ്. മസ്കാരയൊക്കെ വെച്ചിട്ട് കുറച്ചും കൂടെ ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള മേക്കപ്പാണ്. നിങ്ങൾ മേക്കപ്പ് ഇടുമ്പോൾ ശ്രദ്ധിക്കുക, കുറച്ചും കൂടെ ഓവറായിട്ടിട്ട് ഫൗണ്ടേഷനൊക്കെ കുറച്ചും കൂടുതൽ ഇട്ടാൽ നമ്മുടെ ഫോട്ടോയ്ക്ക് അത്രയും നന്നായിട്ടിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഇത് ഞാൻ സെറ്റപ്പ് ചെയ്തേക്കുന്നത്. ട്രൈപോഡ് വെച്ചിട്ടുണ്ട്, പിന്നെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റൂളും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ആ കർട്ടൻ പറന്ന് പോകാതിരിക്കാൻ വേണ്ടി അവിടെ കുറച്ച് കല്ലും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ട്രൈപോഡ് ഇല്ലെങ്കിൽ, ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ട്രൈപോഡ് ഇല്ലെങ്കിൽ ഒട്ടും തന്നെ വിഷമിക്കേണ്ട. നിങ്ങൾ ബക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്താലും മതിയാവും. പിന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സ് എടുക്കുന്നുണ്ട്, റോസാ പിന്നെ മില്യൺ സ്റ്റാർ, അതൊരു കുറച്ച് എടുക്കുന്നുണ്ട്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മുടെ പരിസരത്തൊക്കെ ഉള്ള കടലാസ് ചെടിയോ അതായാലും യൂസ് ചെയ്താലും മതി. കടലാസ് പൂവ് ഉണ്ടാവില്ലേ, അതൊക്കെ യൂസ് ചെയ്താലും മതി. അപ്പോൾ ഈ വെച്ചേക്കുന്ന ഒരു ഡെമോ ഫോണാണ് ഞാൻ ഇതിനകത്തല്ല എടുക്കുന്നത്. ഞാൻ ഓപ്പോ A50 എന്ന് പറഞ്ഞിട്ടുള്ള ഫോണിനകത്താണ് എടുക്കുന്നത്. ഇതിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വെച്ച് എങ്ങനെ അത് എടുക്കുന്ന ആ ഒരു പിക്ക് എങ്ങനെ എടുക്കുന്നതെന്നുള്ളൊരു ഇത് കാണിച്ച് തരുകയാണ്, ഒരു ഡെമോയ്ക്ക് വേണ്ടി കാണിച്ചു തരികയാണ്. അപ്പോൾ ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇനി അടുത്ത് വന്നിട്ട് ഞാൻ എങ്ങനെയാണ് പോസ് ചെയ്യുന്നത്, ടൈമർ വെച്ചിട്ട് എങ്ങനെ ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫോണിൻ്റെ ഫ്രണ്ട് ക്യാമറ യൂസ് ചെയ്തിട്ടാണ് ഈ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ ടൈമർ വെച്ചിട്ടാണ് എടുക്കുന്നത്. എങ്ങനെയാണ് പോസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു എന്താണ് ഒരു സ്ക്രീൻ റെക്കോർഡിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഇത് കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും എന്താ ഫോട്ടോ എടുക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഒരു മെത്തേഡ് വന്നിട്ട്. അപ്പോൾ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ഫുള്ളും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എന്താ നോക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വന്നേരെ. ബൈ.